കക്കൂസിൽ കയറി ഒളിച്ചിരിക്കുന്ന വീരശൂര പരാക്രമിയായ ഒരു ഡി സി സി പ്രസിഡന്റിനോട് പിണറായി പോലീസ് ഇങ്ങനെയൊക്കെ ചെയ്യാമോ? പോലീസുകാരെ തെണ്ടി എന്ന് വിളിച്ച് സകലമാന തെറികളും വിളിച്ച് അവരെ പിടിച്ചു തള്ളി പോലീസുകാർക്കെതിരെ ഭീകരത കാട്ടിയ ഒരു ഡി സി സി പ്രസിഡന്റ് അറസ്റ്റ് ഭയന്ന് കക്കൂസിനുള്ളിൽ അഭയം തേടുമ്പോൾ അവിടെ കയറി പിടിക്കുന്നത് ശരിക്കും പിണറായി പോലീസിൻ്റെ ഭീകരത തന്നെയാണ്. എന്താണ് കോൺഗ്രസ് ചെയ്തൊക്കെ? എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഇപ്പോഴല്ല, കഴിഞ്ഞ കുറേ കാലമായി ഇമാതിരി തെരുവുകുണ്ടകളെ പോലെയാണ് പെരുമാറുന്നത്. ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട സാമാന്യ മര്യാദകളുടെ നഗ്നമായ ലംഘനം അയാൾ പോലീസുകാരുമായി മുഖാമുഖം വന്നപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തോ ഇതാണ് വീരത്വം എന്നാണ് അയാൾ കരുതി വച്ചിരിക്കുന്നത്. വി ഡി സതീശന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. വി ഡി സതീശനാണെങ്കിൽ എങ്ങനെയാണ് ഈ സാമാന്യ മര്യാദയുടെ ലംഘനം പല ഘട്ടങ്ങളിലും നടത്തിയിട്ടുള്ളത് എന്ന് ആളുകൾക്കൊക്കെ നന്നായി അറിയാവുന്നതാണ്. അപ്പോൾ സതീശൻ്റെ ട്രൂ കോപ്പിയായി മാറാൻ ശ്രമിക്കുന്ന മുഹമ്മദ് ഷിയാസ് ഈ കോതമംഗലത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് കാട്ടിക്കൂട്ടിയത് കേരളം സത്യം പറഞ്ഞാൽ ലജ്ജയോടെയാണ് കണ്ടത്. ആ മൃതദേഹത്തോട് കാട്ടിയ അനാദരവിനെക്കുറിച്ച് ആനയുടെ ചവിട്ടേറ്റു മരിച്ച സ്ത്രീയുടെ സഹോദരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വിചാരിച്ചത് അതൊരു ജനകീയ പ്രക്ഷോഭമാണ്, ജനങ്ങൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രതിഷേധമാണ് എന്നുള്ളതാണെന്ന്. അതിന് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്നും ആ മൃതദേഹത്തോട് അനാദരവ് കാട്ടുകയാണ് എന്നും ബോധ്യമായപ്പോൾ ആ സഹോദരന് തന്നെ ഇവരെ തള്ളിപ്പറയേണ്ടി വന്നു. എന്നിട്ടും കിടന്ന് തിളയ്ക്കുകയാണ്. പോലീസുകാരനെയൊക്കെ മുഖത്ത് നോക്കി തെണ്ടിയെന്ന് വിളിക്കാൻ ഇയാൾക്ക് ആരാണ് ലൈസൻസ് കൊടുത്തത്? ഇവരൊക്കെ വാലിന്റെ തുമ്പിൽ വക്കീൽ എന്ന് പറയുന്ന സാധനവും കൂടി കൊണ്ടു നടക്കുന്നവരാണല്ലോ. അങ്ങനെയുള്ള ആളുകൾ ഒരു അസ്വാഭാവിക മരണമുണ്ടായാൽ ആ മൃതദേഹത്തിന്റെ ഉത്തരവാദിത്വം പോലീസിനാണ് എന്നും അതിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർണ്ണമായതിനു ശേഷം മാത്രമേ ബന്ധുക്കൾക്ക് അതിൽ അവകാശമുള്ളൂ എന്നുള്ള കാര്യം സാമാന്യമായ തത്വം പോലും ഈ വക്കീലന്മാരെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഇവർക്ക് അറിയില്ലെങ്കിൽ ഇവന്മാർ പിന്നെ എന്ത് രാഷ്ട്രീയക്കാരാ? ഇതിനകത്ത് അതിൻ്റെ രാഷ്ട്രീയ വശങ്ങളെക്കുറിച്ചേ അല്ല ഇപ്പൊ സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധം നടക്കുന്നത് കൊണ്ട് അവരെ കുറ്റപ്പെടുത്തുകയാണ് എന്നൊന്നുമല്ല. അവർക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു മൃതദേഹം ആശുപത്രിയിൽ നിന്ന് ബലം പ്രയോഗിച്ച് എടുത്തുകൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ കാണിച്ചത് തോന്യാസമാണ്, കരണക്കുറ്റിക്ക് അടികിട്ടേണ്ട കേസാണ്, പിടിച്ചകത്തിടേണ്ട കാര്യം തന്നെയാണ്. അതിനെ തടയാൻ ശ്രമിച്ച പോലീസുകാർക്ക് നേരെ ഒരുമാതിരി ഗുണ്ടാപ്പണി കാണിച്ചിട്ട് കക്കൂസിൽ കയറി ഒളിക്കുകയാണ്. അപ്പോൾ കക്കൂസിൽ നിന്ന് പോലീസിന് പൊക്കേണ്ടി വരുന്നു അവന്റെ കരച്ചില്. എന്തൊരു ഗതികെട്ട അവസ്ഥയാണിത് എന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയാണോ കോൺഗ്രസ് ആകേണ്ടത്? കഷ്ടം തന്നെ, അത് മാത്രമേ പറയാനുള്ളൂ.